ചോദ്യം കണ്ടില്ലേ, ആളാകാൻ വന്നിരിക്കുന്നു എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ആളാകാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സൂര്യസുചി? ആളല്ലേ? ആളല്ല, അതൊരു അചേതനമായ വസ്തു, അതല്ലെങ്കിൽ നിങ്ങളൊരു വസ്തുവാണ്, ഒരു സാധനമാണെന്നൊക്കെ നാട്ടിൽ പറയില്ലേ. നിങ്ങളൊരു സാധനമാണ്, ജീവനില്ലാത്ത വസ്തുവാണ്. അതുകൊണ്ട് നീ ആളാവാൻ വന്നിരിക്കുന്നു. ആളാകാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, നമ്മളെല്ലാം ആളാണ്. ആൾ എങ്ങനെയാണ് ആവുന്നത്? ഈ ഇൻറ്റിഗ്രിറ്റിയും ഡിഗ്നിറ്റിയും ഉള്ള പൗരനാണ് അവനാണ് ഒരാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആളാകാൻ വന്നു എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ഇരിക്കുന്നത് ഒരു DGP റാങ്കിലാണ്. എന്നിട്ട് താഴെ ഏതോ കൈക്കൂലിക്കാരനോട് ചോദിക്കണം, അവനോട് പോലും DGP ചോദിക്കില്ല ആളാണോ നീ എന്ന് ചോദിക്കില്ല. കാര്യം അവൻ്റെ ആളാണ് എന്ന ബോധമാണ് DGPക്കുണ്ട്. പക്ഷേ ഈ DGP കൈകാര്യം ചെയ്യുന്ന സുരേഷ് ഗോപിക്ക് ഒരു വ്യക്തിയുടെ പൗരന്റെ അവകാശത്തെക്കുറിച്ചുള്ള മിനിമം ധാർമ്മികമായിട്ടുള്ള ബോധം പോലും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ യൂണിഫോമിൽ നിന്ന് ഇനിയും പുറത്തേക്കിറങ്ങി വരാത്ത സുരേഷ് ഗോപിയാണ്. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഈ സുരേഷ് ഗോപി നാളെ ജനപ്രതിനിധിയായാൽ തൻ്റെ മുന്നിൽ വരുന്ന സാധാരണക്കാരായ മനുഷ്യരോട് ഈ യൂണിഫോമിൽ നിന്നായിരിക്കും സംസാരിക്കാൻ പോകുന്നത്, ഈ പോലീസ് യൂണിഫോമിൽ നിന്നായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുന്നത് ഹിറ്റാവുന്നത് പോലെ 5 വർഷം കഴിഞ്ഞിട്ട് സ്വന്തം മണ്ഡലത്തിലേക്ക് വന്നിട്ട് ഈ വോട്ടർമാരോട് ഈ DGP ഭാഷയിൽ ഈ സുരേഷ് ഗോപി സംസാരിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയമായി എന്നെ ഭയപ്പെടുത്തുന്നത്. അതാണ് ഇന്നലെ അതിരൂപതയുടെ കത്തോലിക്ക സഭാ പത്രത്തിൽ വളരെ കൃത്യമായി എഴുതിയത്. ആണില്ലാത്തതുകൊണ്ടാണോ ഇവിടെ ആണാകാൻ വന്നിരിക്കുന്നത് എന്ന ചോദ്യം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുരേഷ് ഗോപി അങ്ങൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അങ്ങ് സ്ഥിരം ഒരു വേഷം ചെയ്ത് ആ വേഷത്തിൻ്റെ കുടുക്കിലകപ്പെട്ടു പോയിരിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതിൽ വേദനയും വിഷമവും ഒക്കെയുണ്ട്. താങ്കളുടെ സിനിമ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കൂടിയാണ് താങ്കളോട് പറയുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടറോട് ചെയ്തു എന്നതുകൊണ്ടല്ല, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനോട് ചെയ്താലും ഏത് മാധ്യമപ്രവർത്തകയോട് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അത് ചൂണ്ടിക്കാട്ടുന്ന മാധ്യമപ്രവർത്തകരാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘത്തിലുള്ളത്. അവർ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും, ആ ചോദ്യങ്ങൾ താങ്കളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആ ചോദ്യം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ ആളാകാൻ നോക്കുന്നു എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾക്ക് ആക്ഷേപിക്കാനുള്ള ഒരവകാശവുമില്ല. ആളാകാൻ തന്നെയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു വനിതാ ജേർണലിസ്റ്റ് എഴുന്നേറ്റ് നിന്ന് 2 ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ചോദ്യങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ ഇനിയും രാഷ്ട്രീയമായി ഈ സമൂഹത്തിൽ നിൽക്കുന്നയാളാണ്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ സുരേഷ് ഗോപി. മറ്റൊന്ന്